ഹെൽക്കടൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ എ സിയുടെ ഫിൽട്ടർ. വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ്. സാധാരണയായി നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്നും മറ്റും ടെക്നീഷ്യന്മാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു തുക കൊടുക്കേണ്ടതായി വരും. എന്നാൽ ഇത് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എ സിയുടെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാമെന്നാണ്. നമുക്കറിയാം എ സിയുടെ ഫിൽട്ടർ ബ്ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റൂമിലുള്ള കൂളിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പീരിയഡിക്കലി ഒരു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് റൂമിൽ കൂടുതൽ തണുപ്പ് നമുക്ക് റൂമിൽ കിട്ടുന്നതായിരിക്കും. എ സിയുടെ ഫിൽട്ടർ ക്ലീൻ ചെയ്യുന്നതിനായി ഈ ഡോറാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അതിനായി എ സിയുടെ വലതുവശത്തും ഇടതുവശത്തും ഇതുപോലെ ഓരോ സ്ലോട്ടുകളുണ്ട്. എല്ലാ എ സിയുടെയും ഇടതുവശത്തും വലതുവശത്തുമായി ഓരോ സ്ലോട്ടുകളുണ്ട്. ഈ സ്ലോട്ടിൽ പ്രസ് ചെയ്ത് നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫിൽട്ടർ റിമൂവ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഫിൽട്ടറിൻ്റെ ഈ കാണുന്ന പോർഷനിൽ പിടിച്ച് പതിയെ മുകളിലേക്ക് ഉയർത്തി ഫിൽട്ടർ പതിയെ റിമൂവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഫിൽട്ടറും ഫിൽട്ടറിൻ്റെ സെൻറ്ററിൽ കാണുന്ന പോർഷനിൽ പതിയെ മുകളിലേക്ക് പ്രസ് ചെയ്ത് താഴേക്ക് പതിയ വലിച്ചൂരി ഫിൽട്ടർ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫിൽട്ടർ രണ്ടാമത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ പൂർണ്ണമായും ഉണങ്ങിയിരിക്കണം. ഉണങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഫിൽട്ടർ നമ്മൾ റീഇൻസേർട്ട് ചെയ്യാവുള്ളൂ. അതിനായി ഈ കാണുന്ന സ്ലോട്ട്, എ സിയുടെ രണ്ട് സൈഡിലും ഇതുപോലെ സ്ലോട്ടുണ്ട്. ഈ സ്ലോട്ടിലേക്ക് പതിയെ വെച്ചതിന് ശേഷം പതിയെ മുൻപോട്ട് വെച്ച് കഴിഞ്ഞാൽ തനിയെ അത് സ്ലോട്ടിലേക്ക് കയറിപ്പോകും. ഇങ്ങനെ സ്ലോട്ടിലേക്ക് കയറി ഈ ലോക്ക്, സാധാരണയായി ഈ ഇപ്പോൾ എ സിക്ക് ഇതുപോലെ മൂന്ന് ലോക്കുണ്ട്, 1, 2, 3, ഈ ലോക്കിലേക്ക് പതിയെ പ്രസ് ചെയ്തിടുക. അതുപോലെ തന്നെ അടുത്ത ഫിൽട്ടറും ഇതാണ് സ്ലോട്ട്. ഈ രണ്ട് സ്ലോട്ടുകളിലേക്ക് പതിയെ പ്രസ് ചെയ്ത് മുകളിലേക്ക് പ്രസ് ചെയ്യുക. ഈ കാണുന്ന മൂന്ന് ലോക്കുകളിലേക്ക് പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൈ, രണ്ട് കൈയും ഉപയോഗിച്ച് പതിയെ താഴേക്ക് പ്രസ് ചെയ്യുക. അങ്ങനെ നമുക്ക് എ സിയുടെ ഫിൽട്ടർ വളരെ എളുപ്പത്തിൽ വളരെ ഈസിയായി വീട്ടിൽ തന്നെ നമുക്ക് തന്നെ സർവീസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.